ശിവഗംഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കിടേശ്വരൻ്റെ ദർശനം ലഭിക്കുന്നത് തന്നെ പുണ്യമാണ് ഭഗവാൻ മഹാവിഷ്ണുവിനെ വെങ്കിടേശ്വരൻ എന്ന പേരിൽ ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി ഭൂമിദേവി എന്നീ ഭാര്യമാരോടൊപ്പം വിവാഹം കഴിഞ്ഞ ഭാവത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രമാണ് ഇത് ഏറ്റവും വരുമാനമുള്ള തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് രാജ്യത്തെ എല്ലാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്താറുള്ളത് അനേകം പുണ്യസ്ഥല പുണ്യസ്ഥലങ്ങളിൽ യാഗങ്ങളും തപസും ദാനധർമാദികളും അനുഷ്ഠിച്ചാലുള്ള ബലം തിരുപ്പതി ദർശനത്തിൽ ലഭിക്കും തിരുപ്പതി നഗരത്തിൻ്റെ ഉയർന്ന ഭാഗമായ തിരുമലയിൽ വെങ്കിടാദ്രിതിയുടെ നിറുകയിലാണ് വെങ്കിടേശ്വര ക്ഷേത്രം കുടികൊള്ളുന്നത് അടിവാരത്തു നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രം വരെ പോകുന്ന വഴിയിൽ ഏഴ് മലകൾ കടന്നു വേണം പോകാൻ ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി ഋഷഭാദ്രി നാരായണാദ്രി വെങ്കിടാദ്രി എന്നിവയാണ് ഏഴ് മലകൾ തിരുപ്പതിയിലെ വെങ്കിടേശ്വരൻ്റെ വിഗ്രഹത്തിന് പിന്നിൽ എപ്പോഴും നനവാണ് ഇത് എന്തുകൊണ്ടാണ് എന്ന് ആർക്കും അറിയില്ല വെള്ളം മാറ്റാനായി പ്രത്യേകം ആൾക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരമായി കണക്കാക്കപ്പെടുന്ന തിരുപ്പതി വെങ്കിടേശ്വരന് നിത്യേന ആറ് പൂജകളാണ് ഉള്ളത് പുലർച്ചെ രണ്ട് മുപ്പതിന് പ്രത്യക്ഷ പൂജ സൂര്യോദയത്തിന് ശേഷം ഉഷപൂജയായ പ്രഭാതകാല പൂജ മധ്യാ പൂജ സൂര്യാസ്തമയം തുടങ്ങുമ്പോഴുള്ള പൂജ പ്രദോക്ഷ സന്ധ്യക്ക് നടക്കുന്ന സന്ധ്യാകാല പൂജ അത്താഴ പൂജ എന്നിവയാണ് ഇവ തിങ്കളാഴ്ചകളിൽ വിശേഷ പൂജ ചൊവ്വാഴ്ചകളിൽ അഷ്ടദള പാദപത്മാരാധന ബുധനാഴ്ചകളിൽ സഹസ്രകലാഭിഷേകം വ്യാഴാഴ്ചകളിൽ തിരുപ്പാവാട സേവ വെള്ളിയാഴ്ചകളിൽ അഭിഷേകം എന്നിവ പ്രധാനമാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ചില രഹസ്യങ്ങൾ നിലനിൽക്കുന്നതായി പറയപ്പെടുന്നു തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന പൂക്കൾ അടക്കമുള്ള പൂജാദ്രവ്യങ്ങൾ എത്തിക്കുന്നത് തിരുപ്പതിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് എന്നാൽ ഈ ഗ്രാമം എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇതുവരെ അത് ക്ഷേത്രാധികാരികൾ പുറത്തുവിട്ടിട്ടുമില്ല പുറത്തു നിന്നൊരാൾ ആ ഗ്രാമത്തിൽ എത്തിപ്പെട്ടിട്ടുമില്ല എന്നതാണ് വിശ്വാസം പൂക്കൾ നെയ്യ് പാല് തൈര് ഇലകൾ എന്നിവയാണ് പേരറിയാത്ത ആ ഗ്രാമത്തിൽ നിന്ന് തിരുപ്പതിയിൽ എത്താറുള്ളത് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യുക ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുണ്ടനം ചെയ്ത് കുളിച്ച ശേഷമാണ് ഭഗവത് ദർശനം നടത്തേണ്ടത് ബാലാജി വിഗ്രഹം ഇരിക്കുന്നതിന് പിന്നിലെ ചുമരിൽ ചെവി വെച്ചാൽ കടൽ തിരമാലകളുടെ ശബ്ദം കേൾക്കാമെന്നതാണ് വിശ്വാസം ശക്തിയായി ആഞ്ഞെടുക്കുന്ന തിരമാലകളുടെ ശബ്ദമാണ് കേൾക്കുന്നത് എത്ര എന്നാൽ ഇതിന് പിന്നിലെ രഹസ്യവും ആർക്കും അറിയില്ല തിരുപ്പതി വെങ്കിടേശ്വരൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള മൺചിരാത് ഒരിക്കലും കെടാറില്ലെന്നും പറയുന്നു ഈ വിളക്ക് ആരാണ് തെളിയിച്ചതെന്നോ എപ്പോഴാണ് തെളിയിച്ചതെന്നോ ആർക്കും ഒരു നിശ്ചയവുമില്ല എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒന്നാണിത് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ നന്ദി നമസ്കാരം